നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മരത്തക്കാളി എന്ന സസ്യത്തെയും അതിൻ്റെ ഫലത്തെയുമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതും പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമെല്ലാം. സൊളനേസി കുടുംബത്തിൽ പെടുത്തി തക്കാളി എന്ന് മരത്തക്കാളി വിളിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ ഇത് വഴുതന കുടുംബാംഗമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പോഷകങ്ങളും അടങ്ങിയ ഔഷധ ഗുണങ്ങളുള്ള പഴങ്ങളുണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് മരത്തക്കാളി. നമ്മുടെ നാട്ടിൽ ഇതിന് വലിയ പഠനമോ പ്രചാരമോ ലഭിച്ചിട്ടില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇതിന് ആവശ്യക്കാരേറെയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഹോർട്ടിക്കൾച്ചർ സസ്യങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. അയഡിൻ തക്കാളി, നോർഡിക് മാമ്പഴം, മരച്ചീനി തക്കാളി, സ്റ്റിക്ക് തക്കാളി എന്നിങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഇവ അറിയപ്പെടുന്നുണ്ട്. ശാസ്ത്രീയനാമം സൊളാനം ബെറ്റാസിയം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ മരത്തക്കാളി എന്നും ചില പ്രാദേശിക സ്ഥലങ്ങളിൽ ഇതിനെ ശീമ കത്തിര എന്നും വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ടാമറില്ലോ എന്നും ട്രീ ടൊമാറ്റോ എന്നുമൊക്കെയാണ് അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ പെറു, ചിലി, കൊളംബിയ, ഇക്വഡോർ എന്നിവിടങ്ങളിലാണ് ഈ സസ്യത്തിൻ്റെ ഉത്ഭവം എന്നാണ് കരുതപ്പെടുന്നത്. ബൊളീവിയ, അർജൻറ്റീന, വെനിസുല തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വ്യാപകമാണ്. യൂറോപ്പ്, ആഫ്രിക്ക, ന്യൂസിലൻഡ്, ആൻഡീസ് മേഖലയിലുടനീളം ഇവയെ കാണാൻ പറ്റും. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, ഇടുക്കി, കാന്തല്ലൂരിലെ പെരുമല, കിഴാന്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരത്തക്കാളി നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. കാന്തല്ലൂർ മേഖലയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ച മരത്തക്കാളി സാധാരണയായി തോട്ടങ്ങളിൽ ഇടവിളിയായി വളർത്തിപ്പോരുന്നുണ്ട്. 13 തുടങ്ങി 24 ഡിഗ്രി സെൽഷ്യസ് ഇടയിലുള്ള താപനിലയും പ്രതിവർഷം 1500 മില്ലിമീറ്റർ വരെ മഴയും സമുദ്രനിരപ്പിൽ നിന്ന് 800 മുതൽ 2800 മീറ്റർ വരെ ഉയരവുമുള്ള പർവ്വത പ്രദേശങ്ങളിലും ഈർപ്പമുള്ള വനപ്രദേശങ്ങളിലുമാണ് ഇത് വളരുന്നത്. രൂപവരണം നോക്കാം. ഏകദേശം 6 മീറ്റർ വരെ, പരമാവധി 6, സാധാരണത്തിൽ 5 വരെ വളരുന്ന ബലം കുറഞ്ഞ ഒരു ചെറു വൃക്ഷമോ കുറ്റിച്ചെടിയോ ഒക്കെയാണ് മരത്തക്കാളി. നിത്യഹരിത ഇലകളും 30 സെൻറ്റിമീറ്റർ വരെ നീളവും അണ്ഡാകാര ആകൃതിയും കടും പച്ച നിറവുമുള്ളതും വലുതും രോമമുള്ളതും ശിഖരത്തിൽ ഒന്നിടവിട്ട് ഉണ്ടാകുന്നവയുമാണ് ഇലകൾ. പൂക്കൾ 1.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ളവയും പിങ്ക് കലർന്ന വെളുത്ത നിറമുള്ളതും വസന്തത്തിൻ്റെ തുടക്കത്തിൽ വേനൽക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്നതുമാണ്. ഇവയ്ക്ക് മഞ്ഞ കേസരമുള്ള 5 ദളങ്ങളുണ്ട്. കായ്കൾ ഓവലാകൃതിയിൽ മുട്ടയുടെ ആകൃതിയുള്ളതും 4-5 സെൻറ്റിമീറ്റർ നീളമുള്ളതും വയലറ്റ് നിറമുള്ളതുമാണ്. പച്ചയ്ക്ക് പഴുക്കുമ്പോൾ വളരുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് കായ്കൾക്ക് കടും ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നിങ്ങനെ പല കളറുകൾ ഉണ്ടാകാം. പഴത്തിൻ്റെ ഉള്ളിൽ തക്കാളിയുടെ ഉൾവശത്തിന് സമാനമായി വിത്തുകളുണ്ടാകും. പാഷൻ ഫ്രൂട്ടിൻ്റെയും തക്കാളിയുടെയും സ്വാദുകൾ ഇടകലർന്ന രുചിയായിരിക്കും ഇവയ്ക്കുള്ളത്. ഈ പഴത്തിൻ്റെ തോട് കട്ടിയുള്ളതാണ്. കുലകളായിട്ടാണ് കായ്കളുണ്ടാകുക. ഓരോ കുലയിലും 1 മുതൽ 6 വരെ പഴങ്ങളുണ്ടാകാം. പൊതു ഉപയോഗങ്ങളെ നോക്കാം. മനോഹരമായ ഈ കുറ്റിച്ചെടിയെ അലങ്കാരത്തിനായി പ്രയോജനപ്പെടുത്താറുണ്ട്. കുറഞ്ഞ കലോറിയും ഉയർന്ന പോഷകമൂല്യവുമുള്ള മരത്തക്കാളി ഒരു മികച്ച ഭക്ഷണമാണ്. പകുതി മുറിച്ച പഴത്തിൽ നിന്നും സ്പൂൺ ഉപയോഗിച്ച് കാമ്പ് കോരി കഴിക്കാൻ പറ്റും. കാന്തല്ലൂർ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കായി മരത്തക്കാളി കർഷകർ സാധാരണഗതിയിൽ ടാമറില്ലോ മിൽക്ക് ഷേക്ക് നൽകി വരാറുണ്ട്. സ്വാദിഷ്ടമായി പാനീയം വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടമാണ്. തക്കാളി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും മരത്തക്കാളി ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. ജ്യൂസ്, പലഹാരങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ മരത്തക്കാളി നേരിട്ട് ഉപയോഗിക്കാം. വേവിച്ചും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിദേശത്തുള്ളവർക്ക് പ്രിയപ്പെട്ടതാകിയാൽ വളരെയേറെ കയറ്റുമതി സാധ്യതയുള്ള വിദേശ നാണ്യം നേടിത്തരാവുന്ന ഒരു ഫലം കൂടിയാണ് മരത്തക്കാളി. ഇതിലെ രാസഘടകങ്ങളെ നോക്കാം. പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, വിറ്റാമിൻ എ, B6, C, E, കാൽസ്യം, സിങ്ക്, ചെമ്പ്, മാലിക് ആസിഡ്, പെക്റ്റിൻ, B കരോട്ടിൻ, അന്തോസയാനിൻസ്,
എന്നിവ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. രോഗപ്രതിരോധ ശക്തി, കാഴ്ച, ദഹന വ്യവസ്ഥ, ഹൃദയധമനികൾ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്നിവയൊക്കെ മെച്ചപ്പെടുത്തുന്നതാണ്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവ കുറയ്ക്കുന്നതാണ്, നിയന്ത്രിക്കുന്നതാണ്. ടോൺസിലൈറ്റിസ്, തൊണ്ടവേദന, ഇൻഫ്ലുവൻസ, വൈറൽ പനി, ഫ്രീ റാഡിക്കലുകൾ എന്നിവ ശമിപ്പിക്കുന്നതാണ്. ഇത് ക്യാൻസർ വിരുദ്ധവും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ തന്നെ കോശ ജലനവുമാണ്. കൃഷിയെ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1000 തുടങ്ങി 3000 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തണുപ്പ് കാലാവസ്ഥയുള്ള ഉഷ്ണ മിതോഷ്ണ മലനിരകളിലാണ് മരത്തക്കാളി വളർച്ചയ്ക്ക് അഭികാമ്യമായിട്ടുള്ളത്. ഇളക്കമുള്ളതും വളക്കൂറുള്ളതുമായ മണ്ണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കമ്പ് മുറിച്ച് നട്ടോ വിത്ത് മുളപ്പിച്ചോ മരത്തക്കാളി വളർത്താവുന്നതാണ്. 1 തുടങ്ങി 1.5 മീറ്റർ വരെ ഉയരത്തിലെത്തും വരെ നഴ്സറിയിൽ വളർത്തുന്നതാണ് നല്ലത്. 10 അടി അകലത്തിലാണ് കുഴികളെടുത്ത് അതിൻ്റെ അകത്ത് കമ്പോസ്റ്റും ജൈവവളങ്ങളും ഒക്കെ ഇട്ട് ചെടി നടേണ്ടത്. ചാണകമാണ് പൊതുവേ വളമായി നൽകാറുള്ളത്. ആഴമില്ലാത്ത വേരുപടലമായതിനാൽ വരൾച്ച അതിജീവിക്കാനുള്ള കഴിവ് ഈ വിളയ്ക്ക് വളരെ കുറവാണ്. ആയതിനാൽ അത്യാവശ്യം വേണ്ട നന നൽകേണ്ടതാണ്. അല്ലെങ്കിൽ പഴങ്ങളുടെ വലിപ്പത്തെയും അതുപോലെ തന്നെ വിളവിനെയും ഒക്കെ അത് സാരമായി ബാധിച്ചേക്കാം. വളരെ വേഗത്തിൽ വളരുന്ന ഇവ 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങും. കായ്കൾ ഒരേ കാലത്തിൽ മൂപ്പെത്തുവാനായി കമ്പുകോതൽ നടത്താറുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവ സുലഭമായി വിളയുന്നത്. സാധാരണയായി ഒരു ചെടിയിൽ നിന്നും 20 കിലോഗ്രാം വരെ വിളവ് ഒരു വർഷം ലഭിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. അസിഡിറ്റി അല്പം ഈ പഴത്തിന് കൂടുതലായതിനാൽ അസിഡിറ്റിയുടെ അസുഖമുള്ളവർ ഇത് കഴിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഈ അറിവുകൾ പ്രയോജനപ്പെട്ടിട്ട് എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.